ഹലോ, എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സേഫായിട്ടിരിക്കുന്നു. നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ കുറച്ചുണ്ട്, അതല്ലാതെ വേറെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ മഴയൊക്കെ പോയി, അപ്പോൾ ബാക്കിയൊക്കെ ബാക്ക് ടു നോർമൽ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈത്തപ്പഴത്തിൻ്റെ സീഡ് വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതിൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. വെറൈറ്റി ആണെന്ന് പറഞ്ഞാൽ പക്ക വെറൈറ്റിയാണ്. അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ ആ പുറത്തുള്ള ലെയറൊന്ന് കംപ്ലീറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം ഒന്ന് നീറ്റാക്കി എടുക്കുക. നല്ല രീതിയിൽ ഒന്ന് ഉണക്കി എടുത്തത് വേണം കേട്ടോ ചെയ്യാൻ. അതിനുശേഷം ഞാനിപ്പം കാണിക്കുന്നത്, നമ്മൾ കുറച്ച് നാളെ മുന്നേ ഒരു ആമസോൺ അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് വാങ്ങിച്ചിട്ടുള്ള ഡ്രില്ലിംഗ് മെഷീനാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു, ഭയങ്കര യൂസ്ഫുള്ളാണ്. ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് ഹോളൊക്കെ ഇട്ടെടുക്കാൻ നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അൺബോക്സിങ് വീഡിയോൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതൊന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കാണെങ്കിൽ വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആവശ്യമുള്ള രീതിയിൽ ആ ഒരു ഈത്തപ്പഴത്തിൻ്റെ സീഡിനൊക്കെ ഹോളിട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ കൂടിയും നമ്മളെ മുട്ട് സൂചി പോലത്തെ ചെറിയ ആണിയൊക്കെ ഇല്ലേ, അതുപോലത്തെ ഉള്ള വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താലും നമുക്ക് ഹോളിട്ടെടുക്കാൻ വേണ്ടി പറ്റും. മുന്നെയൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു കേട്ടോ ചെയ്തത്. അതൊന്ന് ജസ്റ്റ് ഹോളിട്ടെടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമ്മളൊന്ന് ആക്രിലിക് പെയിൻറ് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് എല്ലാ കുരുവിനും നല്ല രീതിയിൽ നീറ്റായിട്ട് ഫുള്ളി കവേർഡായിട്ട് പെയിൻ്റ് അടിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. ഒരു ബൗളിൽ കുറച്ച് പെയിൻ്റ് അടിച്ച് എടുത്തിട്ട് അതിലേക്ക് ഫുള്ള് ഒന്ന് ഇട്ടിട്ട് കംപ്ലീറ്റ് ഒന്ന് കുലുക്കിയെടുക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ എല്ലാ സ്ഥലത്തും പെയിൻ്റ് ആയിട്ട് കിട്ടും. അത് നല്ല രീതിയിൽ ഒന്ന് ഉണക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ നൂല് വെച്ചിട്ട് കംപ്ലീറ്റ് ഒന്നും കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എന്താണ് ഈ ഒരു ഐറ്റം എന്ന് ഒരുപാട് പേർക്കെങ്കിലും കത്തിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. കത്തിയിട്ടുണ്ടെങ്കിൽ കൂടിയും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം തന്നെയാണെന്നുള്ളത് ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ ജസ്റ്റ് ഇതാ കംപ്ലീറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സൈസൊക്കെ ഡിഫറൻസിൻ്റെ രീതിയിൽ കുരുവൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്തിനാന്നുള്ളത് വഴിയേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ ഇതുപോലെ ഒരുപോലെ ഉള്ളതൊക്കെ ഞാൻ ഒന്ന് കോർത്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റുള്ള സീഡിന് ഞാൻ രണ്ട് ഹോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാ ഇതുപോലെ ഒന്ന് നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ ടൈറ്റായിട്ട് അവിടെ ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അത് രണ്ട് സൈഡിലും അങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു വലിയതായിട്ടുള്ള സീഡ് എടുത്തത് ഇതാ ഇതുപോലെ ഡബിൾ ലെയർ ആയിട്ടുള്ള ഒരു കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ ഇതുപോലെ നമ്മൾ ഒരു വശം ചെയ്തെടുത്തതിന് ശേഷം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ തിരിച്ച് പോകുന്ന രീതിയിൽ ഒന്ന് കോർത്തെടുക്കുക. സെയിം അറ്റത്ത് കെട്ടിയിട്ടെടുത്ത പോലെ തന്നെ ഒന്ന് ലോക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത ഐറ്റം റെഡി ആക്കി എടുക്കാം. അപ്പോൾ ഇതും കൂടി ആയപ്പോൾ നമ്മൾ എന്താണ് എന്ത് സൈറ്റാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ഒരു ജ്വല്ലറി സെറ്റാണ് കേട്ടോ ചെയ്യുന്നത്. വെറും ജ്വല്ലറി അല്ല, അത് വഴിയേ മനസ്സിലാവും എന്താണെന്നുള്ളത്. ഇതാ ഇതുപോലെ ഡിഫറെൻറ്റ് സൈസിൽ നൂല് നീളത്തിലെടുത്തിട്ട് ഇതാ ഇതുപോലെ ഒരു മൂന്ന് സീഡും കൂടി നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ കംപ്ലീറ്റ് ഒന്ന് ഒരുമിച്ച് ലോക്ക് ചെയ്തതിന് ശേഷം സിൽവർ കളറ് ബീഡ് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ലോങ് ലാസ്റ്റിംഗ് ആണോ യൂസ്ഫുൾ ആണോ എന്നൊക്കെ വിചാരിക്കുന്നവരോട് നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റം തന്നെയാണ്. കുറേ നാൾ മുന്നേ ഞാനൊരു ഈത്തപ്പഴത്തിൻ്റെ സീഡ് വെച്ചിട്ട് ജ്വല്ലറി ഐറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അതിപ്പോഴും അതുപോലെ തന്നെയുണ്ട് കേട്ടോ. അത് എത്ര മാസം മുന്നേ ഉള്ളതാണ്. അപ്പോൾ അത് അതുപോലെ തന്നെയുണ്ട്. ജസ്റ്റ് ആ ഒരു ഒട്ടിച്ചു കൊടുത്തതൊക്കെ നമ്മൾ ഇളകിയിട്ടുണ്ട്. എന്നാലും ആ ഒരു സീഡൊന്നും ഒരു കുഴപ്പമില്ലാണ്ട് ഡാമേജ് ആവാണ്ട് പൂപ്പൽ വരാണ്ട് ഒക്കെ നല്ല രീതിയിലുണ്ട്. ഇനി കംപ്ലീറ്റ് മെറ്റാലിക് പൗഡർ വെച്ച് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിവിടെ ഞാനൊരു ഓക്സിഡൈസ്ഡ് ലുക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ ഗോൾഡൻ കളർ പൗഡർ വെച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ആൻറ്റിക് ലുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. എനിക്ക് ഒരു ഓക്സിഡൈസ്ഡ് ലുക്കാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സിൽവർ പൗഡർ യൂസ് ചെയ്തത്. പിന്നെ പൗഡർ ആയതുകൊണ്ട് ഇളകി പോവില്ലേ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അതിനുള്ളൊരു സൊല്യൂഷനും കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ ആക്രിലിക് പെയിൻറ്റിൻ്റെ പേൾ പെയിൻറ്റൊക്കെ നിങ്ങൾക്ക് സിൽവർ കളർ കിട്ടും. അത് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലത് തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ മാസ്ക് എടുത്തിട്ടുണ്ട്. മാസ്കിൻ്റെ ആ ഒരു വള്ളി നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു വള്ളി വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു വലിയ ബീഡ്സും മാലയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് രണ്ട് യൂസ് ഉണ്ട്. അതെന്താന്നുള്ളതും വഴിയേ കാണാം കേട്ടോ. അത് നല്ല രീതിയിലൊന്ന് ടൈറ്റായിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കിടിലനായിട്ടുള്ള ഐറ്റം തന്നെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ തന്നെ നമ്മൾ മാലേൻ്റെ ആ ഒരു അറ്റത്ത് കൊടുത്തിട്ടുള്ള ബീഡ്സിൻ്റെ ആ ഒരു കെട്ടിട്ട് കൊടുത്ത ത്രെഡിലൂടെ എടുത്തിട്ടാണ് അടുത്ത ഈ ഒരു മാസ്കിൻ്റെ ബാൻഡ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടി ആയിട്ട് വരുമ്പോൾ നല്ല രീതിയിലുള്ള ഫിനിഷിംഗ് ലുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ മാസ്കിൻ്റെ വള്ളി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം നമുക്ക് ആ ഒരുപാട് ടൈറ്റായിട്ട് നിൽക്കില്ല. ആ ഒരു ഇലാസ്റ്റിക്കിൻ്റെ ഇതായതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് അത് യൂസ് ചെയ്തത്. നിങ്ങളെ കയ്യിൽ ത്രെഡൊക്കെ ഉള്ളതെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. ഇനിയാണ് മെയിനായിട്ടുള്ളൊരു കാര്യം കാണിച്ചു തരുന്നത്. ഇതായത് നമ്മൾ കുറച്ച് നാൾ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിട്ടുള്ള വാർണിഷാണ് കേട്ടോ ഇത്. ഇത് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മൾ നോർമലി ഉള്ളതിനേയും കാണും ഒരുപാട് കാലം ഇത് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതാ ഇതുപോലത്തെയാണ് കേട്ടോ വാർണിഷ്. അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇതാ ഇതാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൻ്റെ കൂടിയും ചുരിദാറിൻ്റെ കൂടിയൊക്കെ നമുക്ക് ഒരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.
അപ്പോൾ അതോടൊപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ടും അറിയിക്കുക. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു ഡ്രില്ലിംഗ് മെഷീനോ വാർണിഷോ ഒക്കെ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒക്കെ അൺബോക്സിങ്ങിൻ്റെ ആ ഒരു വീഡിയോ ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുള്ളവരാണെങ്കിൽ വാങ്ങിക്കുക. ദാ ഇതുപോലെയാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട്. നല്ല രസമുണ്ടല്ലേ. ഇപ്പോൾ നമ്മൾ കയ്യിലായിട്ട് ഇട്ട് കൊടുത്താൽ ആ ഒരു ബാൻഡ് നമുക്ക് ഹെയറിലും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല കിടിലൻ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. സീ യു.